വെൽക്കം ടു ഡ്രീം ഷോർ. എല്ലാവർക്കും ഡ്രീം ഷോർ പി എസ് സിയുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് എൽ ഡി സിയുടെ സിലബസ് കിട്ടിയപ്പോൾ മനസ്സിലായി കാണും കറണ്ട് അഫെയർസിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നുള്ളത്. 20 മാർക്കിനാണ് കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് വരുന്നത്. എൽ ഡി സി എക്സാമിന് മാത്രമല്ല, നമുക്ക് ഡിഗ്രി ലെവൽ എക്സാം എഴുതുകയാണെങ്കിലും അതുപോലെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് എക്സാം ആണെങ്കിലും എല്ലാ എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് കറണ്ട് അഫെയർസ്. അപ്പോൾ നിങ്ങളുടെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് തന്നെ കറണ്ട് അഫെയർസിലുണ്ടായിരിക്കും. അപ്പോൾ കറണ്ട് അഫെയർസ് നന്നായിട്ട് പഠിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം പഠിച്ചാലും അത് നിങ്ങളുടെ റാങ്കിനെ വല്ലാതെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ കറണ്ട് അഫെയർസിൻ്റെ ഒരു പുതിയ സീരീസ് ആരംഭിക്കുകയാണ്. കറണ്ട് അഫെയർസ് 2020 മുതലുള്ള കറണ്ട് അഫെയർസ് നിങ്ങൾ പഠിച്ചാൽ മതിയാവും. 2019 നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. 2020 2021 വരുന്ന കറണ്ട് അഫെയർസാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2020 ജനുവരിയിൽ നടന്ന കുറച്ച് കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ മെഡിറ്റേഷൻ സെൻറ്റർ നിലവിൽ വന്നത് എവിടെ? ലോകത്തിലെ ഏറ്റവും വലിയ മെഡിറ്റേഷൻ സെൻറ്റർ നിലവിൽ വന്നത് എവിടെയാണ്? ഹൈദരാബാദിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ മെഡിറ്റേഷൻ സെൻറ്റർ നിലവിൽ വന്നത്. ഹൈദരാബാദിൽ എവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മെഡിറ്റേഷൻ സെൻറ്റർ നിലവിൽ വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൻഹ ശാന്തിവനം ആണ് ആൻസറായിട്ട് വരുന്നത്. കൻഹ ശാന്തിവനം, അവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മെഡിറ്റേഷൻ സെൻറ്റർ നിലവിൽ വന്നത്. ഹൈദരാബാദാണ് പ്ലേസ്. അടുത്ത ക്വസ്റ്റ്യൻ, 2019 ഓടക്കുഴൽ അവാർഡ് നേടിയത് 2019 എൻ പ്രഭാകരനാണ്. ഈ കൃതി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മായാമനുഷ്യൻ ആണ് കൃതി. അടുത്ത ക്വസ്റ്റ്യൻ, മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയമിച്ച കമ്മീഷൻ ഏത് കമ്മീഷനാണെന്നാണ് ചോദ്യം. ഹേമ കമ്മീഷനാണ്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഹേമ കമ്മീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം തടയാനായി ജനമൈത്രി പോലീസ് നടപ്പാക്കിയ പദ്ധതി ഏതാണ്? കവചം. കവചമാണ് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം തടയാനായിട്ട് ജനമൈത്രി പോലീസ് ഒരുക്കിയ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കവചം. അടുത്ത ക്വസ്റ്റ്യൻ, ബിക്കമിംഗ് എന്ന പുസ്തകം രചിച്ചത് മിഷേൽ ഒബാമ. ബിക്കമിംഗ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മിഷേൽ ഒബാമയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നീതിയുടെ ധീരസഞ്ചാരം ആരുടെ ആത്മകഥയാണ്? നീതിയുടെ ധീരസഞ്ചാരം എന്നത് ഫാത്തിമ ബീവിയുടെ ആത്മകഥയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തു പോയത് എന്നാൽ? ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തു പോയത് ജനുവരി 31 ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തു പോയത്. അടുത്ത ക്വസ്റ്റ്യൻ, യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം? ബ്രസൽസ് ആണ് യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, 2020 ജനുവരിയിൽ അന്തരിച്ച മലബാറിൽ നിന്നുള്ള ആദ്യ വനിതാ മന്ത്രി. 2020 ജനുവരിയിൽ അന്തരിച്ച മലബാറിൽ നിന്നുള്ള ആദ്യ വനിതാ മന്ത്രി ആരാണ്? എം കമലം ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അന്തരീക്ഷത്തിലെ ഈർപ്പം ഉപയോഗിച്ച് ശുദ്ധജലം ഉണ്ടാക്കുന്ന റെയിൽവേ പദ്ധതി. അന്തരീക്ഷത്തിലെ ഈർപ്പം ഉപയോഗിച്ച് ശുദ്ധജലം ഉണ്ടാക്കുന്ന റെയിൽവേ പദ്ധതിയാണ് മേഘദൂത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാകിസ്ഥാനിലെ ഗോദ്വാർ തുറമുഖം പണി കഴിപ്പിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ്? പാകിസ്ഥാനിലെ ഗോദ്വാർ തുറമുഖം പണി കഴിപ്പിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ്? ചൈനയാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2020 ജനുവരിയിൽ വേൾഡ് ഗെയിംസ് അത്ലറ്റിക് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ വനിതാ ഹോക്കി താരം റാണി റാംബൽ ആണ് വനിതാ ഹോക്കി താരം റാണി റാംബൽ. അടുത്ത ക്വസ്റ്റ്യൻ, 2020 ജനുവരിയിൽ അന്തരിച്ച മുൻ കേരള ഗവർണർ ടി എൻ ചതുർവേദിയാണ്. 2020 ജനുവരിയിൽ അന്തരിച്ച മുൻ കേരള ഗവർണർ ആരാണ്? ചതുർവേദിയാണ്, ടി എൻ ചതുർവേദി. അടുത്ത ക്വസ്റ്റ്യൻ,
2020 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് വിനോദ് കുമാർ ശുക്ല. മാതൃഭൂമി പുരസ്കാരമാണ് കേട്ടോ, മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് വിനോദ് കുമാർ ശുക്ലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ISROയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തൂത്തുക്കുടിയാണ്. ISROയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തൂത്തുക്കുടി. അടുത്ത ക്വസ്റ്റ്യൻ, കുടുംബശ്രീയിലെ വനിതകളുടെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് കുടുംബശ്രീ പുറത്തിറക്കിയ പുസ്തകം ഏതാണെന്നാണ്. കുടുംബശ്രീയിലെ വനിതകളുടെ അനുഭവം വ്യക്തമാക്കിക്കൊണ്ട് പുറത്തിറക്കിയ പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ഓർമ്മ പുസ്തകമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാമി വിവേകാനന്ദൻ്റെ എത്രാമത്തെ ജന്മദിനമാണ് 2020 ജനുവരി 12 ആഘോഷിച്ചത്? 157 ജന്മദിനമാണ് കേട്ടോ. സ്വാമി വിവേകാനന്ദൻ്റെ എത്രാമത്തെ ജന്മദിനമാണ് 2020 ജനുവരി 12 ആഘോഷിച്ചതെന്ന് ചോദിച്ചാൽ 157. അടുത്ത ക്വസ്റ്റ്യൻ, ദ റിയൽ ലൈഫ് മെജീഷ്യൻ എന്ന സിനിമയുടെ സംവിധായകൻ ആരാന്നാണ് ചോദിച്ചത്. ആൻസർ പ്രജീഷ് പ്രേം ആണ്. ദ റിയൽ ലൈഫ് മെജീഷ്യൻ എന്ന സിനിമയുടെ സംവിധായകൻ ആരാന്ന് ചോദിച്ചാൽ പ്രജീഷ് പ്രേം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യ ചീഫ് ഓഫ് ഡിഫൻസ് എന്നറിയപ്പെടുന്നത് ബിപിൻ റാവത്ത് ആണ്. ഇന്ത്യയുടെ ആദ്യ ചീഫ് ഓഫ് ഡിഫൻസ് എന്നറിയപ്പെടുന്നത് ബിപിൻ റാവത്ത് ആണ്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. 2020 ജനുവരിയിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ 2020 ജനുവരിയിലുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ഇനിയും ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ഓരോ മന്തായിട്ട് നമുക്ക് 2020 ഇയറ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കാം. നിങ്ങൾ നന്നായിട്ടിരുന്ന് പഠിച്ചോളുക, കാരണം കറണ്ട് അഫയേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. LDC മെയിൻ എക്സാമിനും അതുപോലെ ഡിഗ്രി ലെവൽ എക്സാമിനും ഒക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ LDC എക്സാം എഴുതുന്നവരായാലും ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്നവരായാലും നിങ്ങൾക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ കാണാം. ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതിയെടുത്ത് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.